പരിശുദ്ധമായ റമലാൻ അവസാനിക്കുന്നതോടുകൂടി നോമ്പെടുത്ത ഓരോ ആളുകളിലും നിർബന്ധമായി വരുന്ന ഒരു കർമ്മത്തെ സംബന്ധിച്ചാണ് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഫിത്തറി സക്കാത്താണ് ഫിത്തർ ജക്കാത്ത് നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു കർമ്മമാണ് സമയബന്ധിതമായ ഒരു കർമ്മം എന്നാണ് അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് മറ്റ് നിർബന്ധ സക്കാത്തിൽ നിന്നും ഇതിന്റെ പ്രത്യേകത ഇത് ഒരു സമയവുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് അതായത് റമലാനുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഫിത്ർ സക്കാത്ത് ഉള്ളത് പക്ഷെ നിർബന്ധമായ സക്കാത്ത് ഒരു മാസവുമായി ബന്ധപ്പെട്ടല്ല ചില ആളുകളെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നിർബന്ധ സക്കാത്ത് റമലാനിലാണ് കൊടുക്കേണ്ടത് എന്ന് എന്നാൽ നിർബന്ധ ജക്കാത്ത് റമലാനിലല്ല കൊടുക്കേണ്ടത് റമലാനിലും കൊടുക്കാം ഫിത്രി നിർബന്ധ സക്കാത്ത് കൊടുക്കേണ്ടത് സക്കാത്തിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ട സമ്പത്തിൻ്റെ അളവ് പൂർത്തിയാകുമ്പോഴോ ഒരു വർഷം തികയുമ്പോഴോ ആണ് കൊടുക്കേണ്ടത് അതേത് മാസത്തിൽ പൂർത്തിയായാൽ അന്ന് കൊടുക്കണം അളവ് എപ്പോഴാണോ പൂർത്തിയാകുന്നത് അപ്പോൾ കൊടുക്കണം ഇവിടെ ഫിത്രി സക്കാത്ത് എന്ന് പറയുന്നത് അങ്ങനെയുള്ള കർമ്മമല്ല റമലാനുമായി ബന്ധപ്പെട്ടതാണ് നോമ്പുമായി ബന്ധപ്പെട്ട കർമ്മമാണ് എന്താണ് സക്കാത്തുൽ ഫിത്ർ നോമ്പ് മുറിക്കുന്നതിനാണ് സാധാരണ ഫിത്ത് എന്ന് പറയുക റമലാനിലെ നോമ്പ് അവസാനിപ്പിക്കുന്നതോടുകൂടി നിർബന്ധമാകുന്ന പ്രത്യേകമായ ഒരു കർമ്മമായതിനാലാണ് ഫിത്ർ ജക്കാത്ത് ആ പേരിൽ അറിയപ്പെടുന്നത് ഹിജറയുടെ രണ്ടാം വർഷത്തിലാണ് ഈ സക്കാത്ത് നിർബന്ധമാക്കിയത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ പറ്റും അതിന്റെ ലക്ഷ്യമായി ഫിത്രി സക്കാത്തിന്റെ ലക്ഷ്യമായി പ്രവാചകൻ സൊല്ലാഹു അലി വസല്ല രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഫിത്രി സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് നബി തിരുമേനി സുല്ലാഹു അലൈഹി വസ്ല്ലം വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ലക്ഷ്യം നോമ്പിന്റെ വിശുദ്ധി തന്നെയാണ് വിശുദ്ധിയുടെ മാർഗം എന്ന നിലയിലാണ് നാം ഓരോരുത്തരും നോമ്പ് അനുഷ്ഠിക്കുന്നത് പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ പ്രവർത്തനങ്ങളും പരിപൂർണതയിൽ എത്തുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പല വൈകല്യങ്ങളും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിൽ കടന്നു കൂടാറുണ്ട് അത് നിസ്കാരമായാലും ശരി നോമ്പായാലും ശരി ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ പരമാവധി പരിഹരിച്ച് വിശുദ്ധി കൈവരിക്കാനുള്ള ഒരു മാർഗമാണ് ഫിത്രി ജക്കാത്ത് എന്നാണ് നബിസല്ലാഹു അലൈഹി വസ്ലമ അതിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഫിത്രി ജക്കാത്ത് കൊണ്ടുള്ള രണ്ടാമത്തെ ലക്ഷ്യമായി പ്രവാചകൻ വിശദീകരിക്കുന്നത് അത് പാവങ്ങളുടെ സംതൃപ്തിയാണ് എന്നാണ് നോമ്പിനെ തുടർന്ന് നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു ആഘോഷമാണ് ഈദ് പെരുന്നാൾ വിശപ്പിന്റെ കുരുക്കിൽപ്പെട്ട് ഒട്ടിയ വയറുമായി കഴിയുമ്പോൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം അതിനാൽ അന്നത്തെ ഒരു ദിവസമെങ്കിലും സമുദായത്തിൽ വിശക്കുന്ന ഒരാൾ പോലും ഉണ്ടാകരുത് എന്നാണ് നബിസല്ലാഹു അലൈവുസല്ല ആഗ്രഹിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രവാചകൻ ഫിത്രി സക്കാത്ത് നമുക്ക് നിർബന്ധമായി നിശ്ചയിച്ചത് മറിച്ച് പരസ്പര സ്നേഹത്തിലൂടെ സഹകരണത്തിലൂടെ ഒന്നിച്ച് സന്തോഷം പങ്കുവയ്ക്കാൻ എല്ലാവർക്കും കഴിയണം ആരും ദാരിദ്ര്യം ആ ദിവസത്തിൽ അനുഭവിക്കാൻ പാടില്ല ഭക്ഷണത്തിന്റെ പേരിൽ ആരും പ്രയാസം അനുഭവിക്കാൻ പാടില്ല അതിനുള്ള ഒരു മാർഗമായി കൂടിയാണ് നബി അലൈഹി അലൈവസ്ല ഫിത്ർ ജക്കാത്ത് നമുക്ക് നിർബന്ധമാക്കിയത് ഇവിടെ ധനത്തിന്റെ സക്കാത്തിൽ നിന്ന് വ്യത്യസ്തമായി ഫിത്രു ജക്കാത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ധനത്തിന്റെ ജക്കാത്ത് സമ്പന്നർക്ക് മാത്രമേ നിർബന്ധമുള്ളൂ അങ്ങനെ സമ്പന്നരായ ആളുകൾ കൊടുത്താൽ മതി എന്നാൽ സക്കാത്ത് അങ്ങനെയല്ല ദരിദ്രനെന്നോ സമ്പന്നനെന്നോ വ്യത്യാസമില്ല അവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ യാതൊരു ഭേദവുമില്ല ചെറിയ ആളുകൾക്കും വലിയ ആളുകൾക്കും അടിമയ്ക്കും ഉടമയ്ക്കും ഒക്കെ ഒരുപോലെ ബാധകമാണ് സക്കാത്ത് പെരുന്നാളിന്റെ ദിവസം എന്നാണോ പെരുന്നാൾ ആ ദിവസം അന്ന് കഴിഞ്ഞുകൂടാൻ വകയുള്ള ആരെയും ഇതിന്റെ നിർബന്ധത്തിൽ നിന്ന് പണ്ഡിതന്മാർ ഒഴിച്ചു നിർത്തിയിട്ടില്ല അങ്ങനെ പണ്ഡിതന്മാർ അങ്ങനെ പറയാനുള്ള കാരണം ഒരു ഹദീസാണ് ഹദീസിന്റെ ആശയം അങ്ങനെയാണ് ഇബിൻ അലി നിന്നും ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസ് അള്ളാഹുവിന്റെ ദൂതൻ മുസ്ലിമായ അടിമയ്ക്കും സ്വതന്ത്രനും പുരുഷനും സ്ത്രീക്കും ചെറിയവനും വലിയവനും ഫിത്രി ജക്കാത്ത് നിർബന്ധമാക്കി കാരയ്ക്ക ഒരു സാൾ അല്ലെങ്കിൽ ഗോതമ്പ് ഒരു സാൾ ഇതാണ് ഹദീസിന്റെ ആശയം അപ്പോ സ്ത്രീ സ്വന്തമായി സമ്പത്തുള്ള ഭാര്യയാണെങ്കിൽ അവരുടെ ധനത്തിൽ നിന്ന് തന്നെയാണ് ഫിത്രി ജക്കാത്ത് കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ അവരുടെ ഭർത്താവ് കൊടുക്കണം അതുപോലെ കുട്ടികൾക്ക് സ്വന്തമായി സമ്പത്തുണ്ടെങ്കിൽ അതിൻ്റെ കൈകാര്യകർത്താവ് അതിൽ നിന്ന് കൊടുക്കണം ഇല്ലെങ്കിൽ ചെലവ് കൊടുക്കാൻ ബാധ്യതയുള്ളവരാണ് ആ സക്കാത്ത് കൊടുക്കേണ്ടത് ചെറിയ കുട്ടികളാണ് അവർക്ക് സാമ്പത്തിക ശേഷിയില്ല അധ്വാനിക്കുന്നവരല്ല എങ്കിൽ കുടുംബത്തിൽ ചെലവ് കൊടുക്കാൻ ബാധ്യതയുള്ളത് ആരാണോ അവരാണ് കുട്ടികൾക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കേണ്ടത് ൂളിൽ ഉദ്ധരിച്ച ഹദീസിന്റെ ആശയത്തിൽ നിന്നും കുട്ടികളും ഒഴിവല്ല അപ്പോ കുട്ടികൾ ഉൾപ്പെടെ വീട്ടിൽ എത്ര അംഗങ്ങളാണോ ഉള്ളത് അവരൊക്കെ തന്നെ സക്കാത്ത് കൊടുക്കണം അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ ചെലവ് നടത്തേണ്ട ഗൃഹനാഥനായ ആൾ കുടുംബനാഥനാണ് അവർക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കേണ്ടത് ഇവിടെ ഒരു വ്യത്യാസവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി സാമ്പത്തിക ശേഷിയുള്ള ആളുകളല്ല ഈ ജക്കാത്ത് കൊടുക്കേണ്ടത് നോമ്പെടുത്ത മുഴുവൻ ആളുകളും കൊടുക്കണം എങ്ങനെയാണ് നിബന്ധന പെരുന്നാൾ ദിവസത്തിന്റെ അന്നത്തെ ചെലവിനുള്ള വിഭവങ്ങൾ ഉള്ള ആളുകൾ അതുണ്ട് അത് കഴിഞ്ഞ് മിച്ചമുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യം നോക്കുമ്പോൾ എല്ലാ വീടുകളിലും സർവ്വസാധാരണമായി ഒരു ദിവസത്തെ ചിലവിനുള്ള ആഹാര സാധനങ്ങൾ മാത്രമല്ല ഒരു മാസത്തെയോ രണ്ടു മാസത്തെയോ ഒക്കെ ചിലവിനുള്ള ആഹാര സാധനങ്ങൾ സ്റ്റോക്കുള്ള ആളുകളാണ് അല്ലെങ്കിൽ വാങ്ങാൻ ശേഷിയുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ കൊടുക്കണം അതായത് ഒരു ദിവസത്തെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല അതിനുള്ള വിഭവം കയ്യിലില്ലാത്ത ആളുകളാണെങ്കിൽ അവർ കൊടുക്കേണ്ടതില്ല അല്ലാത്ത ആളുകളൊക്കെ സക്കാത്ത് കൊടുക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അപ്പോ ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് സാധാരണ പറഞ്ഞു വരാറുള്ളത് അത് ശരീരത്തിന്റെ സക്കാത്താണ് എന്നാണ് പല ആളുകളും അതിന്റെ ആശയം ശരിയായി ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല ശരീരത്തിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് കൊടുക്കുന്ന സക്കാത്ത് എന്നല്ല നോമ്പെടുത്തയാളുടെ ശരീരത്തിനു വേണ്ടി ചെയ്യുന്ന സക്കാത്ത് എന്ന നിലയിലാണ് അതിനെ ശരീരത്തിന്റെ സക്കാത്ത് എന്ന് പറയുക മറ്റുള്ളത് മറ്റൊരു സക്കാത്താണ് നിർബന്ധ സക്കാത്ത് അത് സമ്പത്തിൻ്റെതാണ് അത് സമ്പത്തിന്റെ സക്കാത്താണെങ്കിൽ ഫിത്രി സക്കാത്ത് ശരീരത്തിന്റെ സക്കാത്താണ് ഇവിടെ കൊടുക്കേണ്ട അളവിനെ സംബന്ധിച്ചു കൂടി നമുക്ക് ചർച്ച ചെയ്യാം ഭക്ഷ്യധാന്യങ്ങൾ ഏതാണെങ്കിലും ഒരാൾക്ക് ഒരു സാ തോതിൽ കൊടുക്കണം അളവനുസരിച്ച് കൊടുക്കണം ഒരു ഭക്ഷം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് ഒരു സാ ആണ് കൊടുക്കേണ്ടത് എന്നാണ് അബൂ അബു ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞതായി അല്ലാഹുവിന്റെ ദൂതൻ അബു സാഹിദിൻ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു അല്ലാഹുവിന്റെ ദൂതൻ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നപ്പോൾ ഭക്ഷ്യധാന്യത്തിൽ അതായത് ഗോതമ്പ് ഒരു സാഅ് അല്ലെങ്കിൽ കാരക്കയിൽ നിന്ന് ഒരു സാഅ് അല്ലെങ്കിൽ തൊലിയുള്ള ഗോതമ്പിൽ നിന്നും ഒരു സാഴ് അല്ലെങ്കിൽ ഉണക്കമുന്തിരിയിൽ നിന്നും ഒരു സാഴ് അല്ലെങ്കിൽ പാൽക്കട്ടിയിൽ നിന്നും ഒരു സാഴ് എന്നിങ്ങനെ ഞങ്ങൾ ഫിത്രു ജക്കാത്തു കൊടുത്തിരുന്നു മുഹാവിയ റദിയാഹൊന്നു ഖലീഫയായിരിക്കുമ്പോൾ ഉംറയ്ക്കോ ഹജ്ജിനോ വേണ്ടി മദീനയിൽ വരുന്നത് വരെ ഇത് തന്നെയായിരുന്നു അവസ്ഥ അദ്ദേഹം മിമ്പറിൽ ജനങ്ങളോട് പറയുമായിരുന്നു രണ്ട് മുദ് അതായത് അര സാഴ് സിറിയൻ ഗോതമ്പ് ഒരു സാഴ് കാരക്കു സമമാകും എന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെ ജനങ്ങൾ അത് സ്വീകരിച്ചു ഇത് ഹദീസുകളിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങളാണ് അപ്പൊ കൊടുക്കേണ്ടത് എത്രയാണ് എന്നതിനെ സംബന്ധിച്ചാണ് അവിടെ ഒരു സാഴ് എന്നാണ് അവിടെ വില എത്രയായാലും ശരി അളവാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം വിലയല്ല ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് അളവാണ് നമ്മൾ ഇത് മുൻകാലത്ത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന അളവിന്റെ അളവ് പോലാണ് സാഴ് മു എന്നൊക്കെ പറയുന്നത് ഇനി സാധനത്തിന്റെ വിലയല്ല പരിഗണിക്കുക അളവാണ് വില എത്ര തന്നെയായാലും അളവ് പരിഗണിക്കണം എന്നാണ് അബൂ സാഹിദ് റസി അള്ളാഹ്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഇമാം അബു ഹനീഫയും അതുപോലെ തന്നെ ഇമാം ഇബിനു തൈമിയ ഇബിനുൽഖയും തുടങ്ങിയ പിൽക്കാല പണ്ഡിതന്മാരും ഒക്കെ തന്നെ അംഗീകരിച്ചിട്ടുള്ളത് അളവായി കൊടുക്കണം വിലയല്ല എന്ന് തന്നെയാണ് ഇതനുസരിച്ചാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സാധാരണ മധ്യനിലവാരത്തിലുള്ള അരി സാഴ് തന്നെയാണ് ഫിത്രി ജക്കാത്ത് കൊടുക്കേണ്ടത് എന്താണ് സായിന് നമ്മുടെ വർത്തമാന സാഹചര്യത്തിലുള്ള അളവ് എത്രയാണ് ഒരു സാഴ് എന്ന് പറയുന്നത് ഇന്നത്തെ മെട്രിക് തൂക്കമനുസരിച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് ഗ്രാം എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുന്നൂറ് ഗ്രാം ചില ആളുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാം രണ്ടായിരത്തി അറുന്നൂറ് ഗ്രാം ഒക്കെ കൊടുക്കുന്നുണ്ട് കൊടുക്കേണ്ട മിനിമം അളവ് എന്ന് പറയുന്ന രണ്ടായിരത്തി ഒരുന്നൂറ്റി അറു അറുപത്തി ഏഴ് ഗ്രാം എന്നതാണ് അളവായി നമ്മൾ പരിഗണിക്കേണ്ടത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ഗ്രാം അതിൽ കൂടുതൽ കൊടുക്കുന്നത് കൊണ്ടല്ല പ്രശ്നം അളവിനേക്കാൾ കുറയാൻ പാടില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻഷാല്ല ഫിത്രി സക്കാത്തതുമായി ബന്ധപ്പെട്ട മറ്റ് നിയമങ്ങൾ ഫിത്രുസക്കാത്തിന്റെ വില കൊടുക്കാൻ പറ്റുമോ അതെപ്പോഴാണ് നിർബന്ധമാവുക അത് വ്യക്തികളാണോ കൊടുക്കേണ്ടത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന വിഷയം ഇൻഷാ അള്ളാഹ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ജക്കാത്തും അതുപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട എല്ലാ അനുബന്ധമായ കർമ്മങ്ങളും ഏറ്റവും ഭംഗിയായ അവസ്ഥയിൽ അനുഷ്ഠിച്ച് അള്ളാഹു സുബഹാനഹു താലയുടെ പരിപൂർണമായ തൃപ്തിയും പ്രതിഫലവും കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു സുബഹാനുഹു താല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അസലാമാലും വാഹമത്തു അല്ലാഹി വർക്കാത്തു